അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ എൻ്റെ ആ കെന്നലിനെ പറ്റിയുള്ള വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് രണ്ട് വീഡിയോകൾ ഇട്ടപ്പോൾ തന്നെ നിങ്ങൾ പ്രേക്ഷകർ ഒരുപാട് ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുകയുണ്ട്. ഇതിനൊന്നും ഉത്തരം പറയാൻ ഞാനാളല്ല. അപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം തരേണ്ടത് ആ കെന്നലിൻ്റെ ഓണർമാരാണ്. അപ്പോൾ നിങ്ങൾ ചോദിച്ച കുറേ ചോദ്യങ്ങളുമായിട്ട് ഞാൻ അവരുടെ അടുത്തേക്ക് ചെല്ലുകയും അവർ എനിക്ക് കുറേ ഉത്തരങ്ങൾ തരികയും ചെയ്തു. ആ ഒരു വീഡിയോ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളും സംശയങ്ങളും എല്ലാം മാറുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഈ കെന്നൽ ശരിക്കും എവിടെ സ്ഥിതി ചെയ്യുന്ന ഒരുപാട് പേര് ലൊക്കേഷൻ ചോദിക്കുന്നുണ്ട്. നമ്മുടെ കെന്നൽ സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ റാന്നി പെരുന്നാട്. പെരുന്നാട് പഞ്ചായത്തിലെ വയറമ്പരി എന്ന സ്ഥലത്താണ് നമ്മുടെ കെന്നൽ സ്ഥിതി ചെയ്യുന്നത്. അത് ശബരിമലയ്ക്ക് പോകുന്ന ഹൈവേയോട് ചേർന്നാണ് നമ്മുടെ കെനലുള്ളത്. അപ്പം നമ്മൾ പെരുന്നാട് എന്ന് പറയുന്ന എടുത്ത് റാന്നി പെരുന്നാട് എന്ന് പറയാനൊരു കാരണം കൊല്ലം ജില്ലയായിരുന്നു നേരത്തെ നമ്മുടെ ഈ പത്തനംതിട്ട ജില്ലയിൽ. പിന്നീടാണ് പത്തനംതിട്ട ജില്ല രൂപീകരിച്ചത്. അപ്പോൾ ഈ കൊല്ലം ജില്ലയിലും കൊല്ലം ജില്ലയിൽ രണ്ട് പെരുന്നാടാണ്, ഒന്ന് ഈ പെരുന്നാടും ഒന്ന് കൊല്ലം പെരുന്നാടും. അങ്ങനെ രണ്ട് പെരുന്നാടായ കാരണമാണ് നമ്മൾ റാന്നി പെരുന്നാട് ആ പെരുന്നാടെന്ന് എടുത്തു പറയുന്നതിൻ്റെ കാരണം. അങ്ങനെ തെറ്റി ചിലരൊക്കെ കൊല്ലത്ത് പോകുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അതിനാണ് പെട്ടെന്ന് നമ്മൾ റാന്നി പെരുന്നാട് എന്ന് പറയുന്നത്. അപ്പൊ ഇത് പത്തനംതിട്ട ജില്ലയിലാണ്? പത്തനംതിട്ട ജില്ലയാണ് എടുത്ത്. നമ്മൾ അങ്ങനെ ഒന്ന് രണ്ട് കസേട്ടുകൾ ഇവിടുന്ന് ദൂരെന്ന് വന്നവരും അങ്ങ് കൊല്ലത്ത് പോയിട്ടുണ്ട്. നമുക്ക് ഇന്ത്യൻ ബ്രീഡ്സ് മാത്രമേ ഉള്ളല്ലേ? അല്ല, ഇപ്പൊ നമുക്ക് കുറച്ച് ഇന്ത്യൻ ബ്രീഡ് അല്ലാത്ത കുറച്ച് വിദേശ ബ്രീഡുകൾ കുറച്ചുണ്ട്. എന്നാലും നമ്മൾ ബൂസ്റ്റ് കൊടുക്കുന്ന പൂർണ്ണമായിട്ട് നമ്മൾ കൂടുതൽ എണ്ണത്തിൽ കൂടുതൽ നമുക്ക് നാടൻ ബ്രീഡുകളാണ്, വിദേശ ബ്രീഡല്ല. എന്തുകൊണ്ടാണ് ഇന്ത്യൻ ബ്രീഡ്സ്? നമ്മൾ വിദേശ ബ്രീഡുകൾ വളർത്തി ഒരുപാട് രോഗങ്ങളും സാമ്പത്തിക നഷ്ടവും ഒക്കെ ഈ വിദേശ ബ്രീഡിനെ വളർത്തി നമുക്ക് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഈ 28 വർഷം കൊണ്ട്. അപ്പം നമ്മൾ ഈ ഇന്ത്യൻ ബ്രീഡിലേക്ക് വന്നിട്ട് ഏതാണ്ട് ഒരു 10 വർഷത്തിൽ താണയായിട്ടുള്ളൂ. അതിനുശേഷമാണ് നമ്മൾ ലോകം അറിഞ്ഞതും നമുക്ക് സാമ്പത്തികമായിട്ട് ഒരു സ്വല്പം മുന്നേറ്റം ഉണ്ടായതും. മറ്റ് ചെലവുകളൊക്കെ വളരെ കുറച്ച് മതി, വിദേശ ബ്രീഡിനെ അപേക്ഷിച്ച് ചെലവും കുറവാണ് നമ്മുടെ നാടൻ ബ്രീഡുകളെ വളർത്തുന്നത്. പിന്നെ ഇപ്പം നാടൻ ബ്രീഡിന് ഒരു പ്രിയ ഏറുകയും ചെയ്തിട്ടുണ്ട്. കുറച്ച് വിദേശ ബ്രീഡുകളെ ഇത് പിന്നെ നിർത്തലാക്കുകയൊക്കെ ചെയ്തതോടുകൂടി നമുക്ക് കുറച്ച് നാടൻ ബ്രീഡുകൾക്ക് കുറച്ച് എങ്കൊരു കൂടുതലും വരുന്നുണ്ട്. അത് തന്നെയല്ല, നമുക്ക് കേരളത്തിലെ ഇന്ത്യൻ ബ്രീഡിനെ വളർത്തുന്ന ബ്രീഡർമാർ കുറവുമാണ്. അപ്പം നമുക്ക് ഉണ്ടാകുന്ന കുട്ടികളെ പെട്ടെന്ന് വിളിച്ചു പോവുകയൊക്കെ ചെയ്യുന്നൊരു അന്തരീക്ഷമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് മാറി. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയധികം ഇന്ത്യൻ ഡോഗ് ബ്രീഡ്സിന് ഇത്രയും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാൻ ഉണ്ടായ ഒരു പ്രചോദനം എന്താണ്? അതായത് എനിക്ക് റബ്ബറിന്റെ സ്ലോട്ടറിന്റെ ബിസിനസ്സാണ് 31 വർഷമായിട്ട്. അപ്പം ഞാൻ ഈ റബ്ബർ സ്ലോട്ട് എടുത്ത ശേഷം ആ റബ്ബർ നിന്ന സ്ഥലം മുറിച്ചു മാറ്റിയിട്ട് അവിടെ കൃഷിയുടെ ചെയ്തു കൊടുക്കുന്ന ഒരു സംവിധാനം നമുക്കുണ്ടായത്. അപ്പം അതിനുവേണ്ടി ഒരു കാവലിന് തുടങ്ങിയ ഒരു കുറച്ച് ഡോഗുകളെ കാവലിന് വേണ്ടിയിട്ട് വളർത്തിയാണ്. അതിന് അവിടുന്ന് തുടങ്ങിയ ഒരു പ്രചോദനമാണ് നമുക്ക് ഈ ഒരു ഫാം രംഗത്തേക്ക് എത്തിയത്. അപ്പം കുറച്ച് നമ്മൾ ഡോഗിനെ നമുക്ക് ഈ പറഞ്ഞ ഡോഗിനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ പഠിക്കാതെ നമ്മൾ കുറച്ച് ഡോഗിനെ ആദ്യം വളർത്തിയിരുന്നു. അപ്പം അതിനകത്ത് കുറേ രോഗങ്ങളും നഷ്ടങ്ങളും ഒക്കെ ഉണ്ടായപ്പോഴാണ് നമ്മൾ എറണാകുളം കൊച്ചിൻ ഡോഗ് സെൻറ്ററിലേക്ക് പോയി വിശദമായി അതിൻ്റെ പഠനത്തിൽ പഠിക്കുകയും പിന്നെ ആ ട്രെയിനിങ്ങിൽ പാസ്സാകുകയും പിന്നീട് ആ ട്രെയിനിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ ഫാം രംഗത്തേക്ക് വരികയും ചെയ്തു. അപ്പൊ ഈ ഫാം ഒക്കെ നിങ്ങൾ ഒറ്റയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യണോ അതോ വെളിയിൽ നിന്ന് ആരുടെങ്കിലും സഹായങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ? ഒരാളുടെ സഹായമില്ല. നമ്മള് ഈ കെന്നൽ ഇപ്പൊ ഈ തുടങ്ങിയിട്ട് 28 വർഷമായി. ഇപ്പൊ ഞങ്ങൾ ഈ കെന്നൽ സ്ഥിതി ചെയ്യുന്നതോട്ട് വന്നിട്ട് 16 വർഷമായി. അതിനു മുമ്പ് നമ്മൾ ഇവിടെ അടുത്ത് തന്നെ ഒരു 400 മീറ്റർ ദൂരെ എൻ്റെ കുടുംബ വീട്ടിലായിരുന്നു നമ്മൾ തുടങ്ങിയിരുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെയും നമ്മൾ ഒരാളേക്കാരും ഒരു ജോലിക്കാരെയും വെക്കാതാണ് ഞങ്ങൾ ഫാം നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നത്. നേരത്തെ ഞങ്ങൾ 4 പേരായിരുന്നു, വൈഫ്, 2 മക്കൾ. ഇപ്പൊ ഞങ്ങൾ 2 പേരും മാത്രമാണ് ഈ കെന്നലിനകത്ത് കാര്യങ്ങളെല്ലാം ചെയ്ത് മുമ്പ് ചെയ്യുന്നത്. ഈ കെന്നൽ നടത്തിക്കൊണ്ട് പോകാൻ വല്ല സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ധനസഹായങ്ങളോ അങ്ങനെ എന്തെങ്കിലും കിട്ടാറുണ്ടോ? സർക്കാരിന്റെ ഭാഗത്തുനിന്നൊന്നും ഇന്ന് വരെയും നമുക്കൊരു ധനസഹായം ഒന്നും കിട്ടില്ല. പക്ഷേ എന്റെ ട്രെയിനിങ്ങിന് സർക്കാർ ആണ്, അതായത് സർക്കാരിന്റെ കോഴ്സ് ആയിരുന്നു. അപ്പൊ സർക്കാരിന്റെ കോഴ്സ് ആയ കാരണം സർക്കാരാണ് അത് പഠിപ്പിച്ചത്. അത് എനിക്ക് സർക്കാരിന്റെ സ്റ്റൈഫൻഡോടുകൂടിയാണ് ഞാനത് പഠിച്ചത്, കൊച്ചിൻ ഡോഗ് സെന്ററിൽ പഠിച്ചത്. അപ്പം അത് കൂടാതെ ഇപ്പം നമുക്ക് സർക്കാരിൽ നിന്നൊന്നും വലിയ ആനുകൂല്യങ്ങളൊന്നും ഒരു കെന്നലിന് വേണ്ടി കൊടുക്കുന്നില്ല. ലോണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ലോണൊക്കെ ഇപ്പം ഇപ്പോഴീ അടുത്ത സമയത്തൊക്കെ ലോണും ഒക്കെ കൊടുക്കാവുന്നൊക്കെ ബാങ്കുകാരൊക്കെ പറയുന്നുണ്ട്. എങ്കിലും നമ്മളതൊന്നും ചെയ്തിട്ടില്ല, നമുക്ക് ഒരു ആനുകൂല്യങ്ങളൊന്നും ഇന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല. നമ്മുടെ ഈ ഫാം കൊണ്ട് ഈ ഡോഗിനെ ബ്രീഡ് ചെയ്യിപ്പിക്കുക എന്നുള്ള അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ? നമ്മൾ ഈ ഫാം തുടങ്ങി ഒരു 5 വർഷം കഴിഞ്ഞപ്പോൾ തൊട്ട് തന്നെ നമ്മൾ ബോർഡിംഗ് ഉണ്ടായിരുന്നു, ട്രെയിനിങ് ഉണ്ടായിരുന്നു, നമ്മൾ പിന്നെ ബ്രീഡിങ്, ടച്ച് സർവീസ് ഇത്രയും നമ്മൾ നടത്തിക്കൊണ്ടുവന്നത്. ഇപ്പം നമ്മളൊരു ഞങ്ങൾക്കൊരു വാഹനപാടൊക്കെ ഉണ്ടായ ശേഷം 1 വർഷമായുള്ളൂ നമ്മളിപ്പം ബോർഡിങ്ങും ട്രെയിനിങ്ങും നിർത്തിയിട്ട്. ഇപ്പം നമുക്ക് ബ്രീഡിങ് മാത്രമേ ഉള്ളൂ, ടച്ച് സർവീസ് ഈ രണ്ട് സംവിധാനം ഇപ്പം നമ്മൾ ചെയ്യുന്നുള്ളൂ. നേരത്തെ നമ്മൾ ട്രെയിനിങ് ഉണ്ടായിരുന്നു, പിന്നെ ബോർഡിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് കുറച്ചേറെ പട്ടികൾ ഇവിടെ വരുന്നുണ്ടായിരുന്നു, നമുക്ക് കുറച്ച് ഇൻകം കൂടുതൽ കിട്ടി.
ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും മാത്രം ഉള്ളത് കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ റബ്ബർ റെസ്റ്റോറൻ്റ് അവരുടെയൊക്കെ ആയ കാരണം നമുക്ക് എല്ലാം കൂടെ ഓടിച്ചു പോകാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഈ ബോർഡിങ്ങും ട്രെയിനിങ്ങും നിർത്തിവെച്ചിരിക്കുകയാണ്. തൽക്കാലം നിർത്തിയെന്നേ ഉള്ളൂ, എപ്പോഴെങ്കിലും അതിന് സൗകര്യം കിട്ടുവാണെങ്കിൽ നമ്മളത് വീണ്ടും തുടങ്ങാം. അങ്ങനെ നമ്മുടെ പേജില് നമ്മൾ ഈ നമ്മുടെ ഇന്ത്യൻ ബ്രീഡ്സിന്റെ ഒക്കെ വീഡിയോ ഇടുമ്പോൾ ഒരുപാട് പേര് അവരുടെ കയ്യിലുള്ള ഇന്ത്യൻ ബ്രീഡ്സിനെ ഒക്കെ അഡോപ്റ്റ് ചെയ്യുമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. ഇപ്പൊ അഡോപ്ഷൻ ഉണ്ടോ? ഞങ്ങള് ഈ ഞങ്ങൾക്ക് ഈ വാഹനപാട ഉണ്ടാകുന്നതിന് മുമ്പ് മൊത്തം ഞങ്ങൾ അഡോപ്ഷൻ ചെയ്തുകൊണ്ടിരുന്ന, ഇപ്പൊ നമ്മൾ ഏകദേശം 8-9 മാസമായിട്ട് നമ്മൾ അഡോപ്ഷൻ നിർത്തി വെച്ചിട്ട്. കാരണം ഈ അഡോപ്ഷൻ കൊണ്ടുവരുന്ന ഡോഗുകൾ എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് ഇപ്പൊ നിൽക്കുന്നതിനേക്കാളും പരിചരണം കൂടുതൽ ആവശ്യമാണ്. ചിലതിന് വിവരാംഗരാകാം, ചിലർക്ക് കണ്ണില്ലാത്തതാണ്, അല്ലെ സ്കിൻ പ്രോബ്ലങ്ങളാണ്. അപ്പം നമുക്ക് കുറച്ചുകൂടി കെയർ കൊടുക്കേണ്ട ഒരു സമയമാണ് അവർക്ക്. അപ്പം അത് കാരണമാണ് ഞങ്ങൾക്ക് ഇപ്പം നോക്കാനുള്ള ഒരു സൗകര്യക്കുറവാണ് നമുക്ക്. എങ്കിലും നമുക്കൊരു 5-10 അഡോപ്റ്റ് ചെയ്ത ഡോഗ് നമുക്കുണ്ട്. അവരെ നിലവിൽ നമ്മൾ നോക്കുന്നുണ്ട്. നേരത്തേക്ക് അഡോപ്റ്റ് ചെയ്ത ഡോഗിനെയൊക്കെ പലരും വന്ന് കൊണ്ടുപോവുക ചെയ്യായിരുന്നു. ഇപ്പം ആൾക്കാർ വന്ന് അങ്ങനെ കൊണ്ടുപോകുന്നുമില്ല. പ്രത്യേകിച്ചും വിവലാംഗരായിട്ടുള്ളവരെ കൊണ്ടുപോകാൻ കൊണ്ട് ആരും ഇല്ലാത്ത കാരണം ഈ നിലവിലുള്ള ഡോഗുകളെ ഞങ്ങൾ സംരക്ഷിച്ചു പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ തൽക്കാലം നിർത്തി, അതും നമ്മൾ ആലോചിക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും തുടങ്ങണം എന്ന് വെച്ചാൽ സാഹചര്യം നമുക്ക് അനുകൂലമാണെങ്കിൽ നമ്മൾ അഡോപ്ഷൻ തുടങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള സാഹചര്യവും ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ നിലവിൽ നമ്മളിപ്പോ തൽക്കാലം നിർത്തി വെച്ചിരിക്കുകയാണ്. ഞങ്ങളിപ്പോ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന മറ്റൊരു സംശയമാണ്, നമ്മൾ ഒരു ഡോഗിനെ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡോഗിന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പ്രൈമറി നമ്മൾ അതിന് ചെയ്തു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങൾ? നമുക്ക് ആദ്യമേ തന്നെ നമുക്കൊരു ഡോഗിനെ കിട്ടുമ്പം ആ കുഞ്ഞ് ചിലപ്പോൾ ഹെൽത്തി ആകാം, ഹെൽത്തി അല്ലാതാകാം. എങ്കിലും നമുക്ക് ആദ്യം ചെയ്യേണ്ടത് കുഞ്ഞ് ഇപ്പം നമ്മൾ ബ്രീഡർമാരുടെ ആ വീടുകളിൽ നിന്ന് വാങ്ങുമ്പോൾ തന്നെ നമ്മൾ അവരോട് ചോദിച്ച് വാങ്ങേണ്ട ഒരു കാര്യം, പിന്നെ അതിന് ഡീവാം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ഡീവാം ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ ഫസ്റ്റിലെ ഡീവാം ചെയ്യണം. ഒരു 14-ാം ദിവസം ആദ്യത്തെ ഡീവാം, സെക്കൻഡ് ഡീവാം ഒരു 30-ാം ദിവസം. ഈ ഡീവാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 45-ാം ദിവസം നമുക്ക് പ്രതിരോധ കുത്തിവെപ്പ് എടുക്കാം. ആദ്യത്തെ കുത്തിവെപ്പ് അത് കഴിഞ്ഞ ശേഷം നമ്മൾക്ക് അതിൻ്റെ ബൂസ്റ്റർ ഡോസ് ഉണ്ട്. അത് ഡോക്ടറോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡേറ്റ് തരും. ആ ബൂസ്റ്റർ ഡോസും കഴിഞ്ഞിട്ട് അതൊരു ഹെൽത്തി ഡോഗ് ആണെങ്കിൽ ഒരു 2-3 ആഴ്ചയ്ക്കുള്ളിൽ നമുക്ക് റാബീസ് വാക്സിൻ എടുക്കാം. ഇത്രയും എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രൊട്ടക്ഷനായി, ആ ഒരു കുട്ടിക്ക് അവരുടെ ബോഡിക്കുള്ള പ്രൊട്ടക്ഷനായി, നമുക്കും ഉള്ളതായി കുട്ടിക്കും ഉള്ളതായി. നമുക്കുള്ളത് റാബീസ് വാക്സിനാണ്, പട്ടിക്ക് നമുക്കും ഉള്ളത്, പ്രതിരോധ കുത്തിവെപ്പ് ഡോഗിന് മാത്രമാണ്. പിന്നീട് നമുക്ക് ഭക്ഷണമാണെങ്കിലും ഈ കൊച്ചു കുഞ്ഞിന് കൊടുക്കേണ്ട ഭക്ഷണം നമുക്ക് ആദ്യം തൊട്ട് തന്നെ റെഡിമെയ്ഡ് ഫുഡ് കിട്ടും. അതിനോടൊപ്പം നമ്മുടെ ഫുഡുകളും നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡുകളും കൊടുത്ത് ശീലിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ അപ്പൊ നമ്മൾ ഡോഗിന് ഒരു കൂട് വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡോഗിന്റെ ഒരു കേജ് ഒക്കെ പണിയുകയാണെങ്കിൽ അതിന് എന്താണ് അങ്ങനെ ഒരു സജഷൻ എന്താണ് അതിന്? അതായത് നമുക്ക് ഓരോ ഡോഗിനും ഓരോ അളവിലുള്ള കേജുകളാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ഡാഷ് കൊണ്ടൊക്കെ ആണെങ്കിൽ ഒരു 3x3 കൂടിന്റെ ആവശ്യമേ ഉള്ളൂ. എപ്പോഴും ചെറിയ ഡോഗ് ആണെങ്കിലും വലിയ ഡോഗ് ആണെങ്കിലും അത്യാവശ്യം വലിപ്പമുള്ള കൂട് വെക്കണം. അതായത് ഡോഗുകൾക്ക് അതിനകത്ത് കിടന്ന് ഈ കൂടിനകത്ത് മുട്ടാത്ത തരത്തിൽ കിടന്ന് കറങ്ങാനും ചാടാനും ഒക്കെ ഉള്ള ഒരു വ്യാസമുള്ള കൂട് വേണം. അതും വെളിച്ചവും വായുവും ഒക്കെ കിട്ടുന്ന സ്ഥലത്ത് വേണം കൂട് വെക്കാൻ. എന്നാൽ തണൽ വേണം, എന്തെങ്കിലും വൃക്ഷങ്ങളോ ചെടികളോ ഒക്കെ വെച്ച് തണൽ കൊടുക്കാൻ പറ്റും. പിന്നെ ഈ കൂടുകളൊക്കെ വെക്കുന്നതിന് മുമ്പ് വാസ്തുപരമായി നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ആ വീടിന് അങ്ങനെയുള്ള വിശ്വാസമുള്ളവരുണ്ടെങ്കിൽ വാസ്തു ഒക്കെ നോക്കി, അങ്ങനെ നോക്കുന്ന ആൾക്കാരെ കൊണ്ട് നോക്കി ശേഷം കൂട് വെക്കുക. കൂട് വെക്കുമ്പോൾ എപ്പോഴും ഡോഗിന് മഴയൊക്കെ പെയ്യുമ്പോൾ ഇറച്ചിലടിക്കാത്ത രീതിയിൽ ഷെയ്ഡുകൾ നല്ല അകലത്തിൽ കൊടുക്കുക. അതുപോലെ തന്നെ ഡോഗിന് കയറിപ്പോകാനുള്ള കൂട് നല്ല വാതിൽ വേണം, ഉയരത്തിലുള്ള വാതിൽ. അതിന് പൂർണ്ണമായിട്ട് കുനിഞ്ഞു കയറാൻ പറ്റാത്ത തരത്തിലുള്ള കൂടുകൾ വേണം വെക്കാനെ കൊണ്ട്. അടിയിൽ പലകയിട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. കമ്പി കൊണ്ട് ഉപയോഗിക്കുന്നതെങ്കിൽ കോൺക്രീറ്റ് കൂട് പരിപൂർണമായിട്ട് ഉപേക്ഷിച്ചാൽ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ, ഈ പറഞ്ഞതുപോലെ വാസ്തുപരമായിട്ടൊക്കെ നോക്കുന്നവരാണെങ്കിൽ ആരെങ്കിലും വന്ന് നോക്കുമ്പോൾ വാസ്തു ഇതിലല്ല ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് ആ കൂട് നഷ്ടപ്പെടുത്തി കളയണം. അതേസമയം നമുക്കൊരു ഒരു ഇരുമ്പോണ്ടുള്ള ഒരു കൂടാണ്, നമുക്ക് എങ്ങോട്ട് വേണേലും ഈ കൂട് നീക്കി വെക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ അടിയിലെ പലകയാണെങ്കിൽ കാലക്രമത്തിൽ പോവുകയാണെങ്കിൽ ഡോ അത് മാറാൻ പറ്റും. പിന്നെ ഡോഗുകൾക്ക് സ്കിൻ പ്രോബ്ലങ്ങളൊന്നും ഈ പലക കിടക്കുന്നതുകൊണ്ട് കാണപ്പെടുന്നില്ല. അതുപോലെ തന്നെ ഇപ്പം പ്ലാസ്റ്റിക്കിന്റെ തന്നെ മാറ്റുകളൊക്കെ കിട്ടും. പ്ലാസ്റ്റിക്കിന്റെ തന്നെ ഒരുപാട് ഐറ്റം ഇതിന് കിടക്കാനുള്ള ബെഡിന് കിട്ടുന്നുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ട് നമുക്ക് നല്ലൊരു കൂടും, വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്കിപ്പം കൂട് നിർമ്മിക്കാൻ പറ്റും.